السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد قال رسول الله صلى الله عليه وسلم من صلى عليه صلاة صلى الله عليه بها أشرا اتوم بريبتا تزكية أونلين كويسلي سنحن ديگل പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹു വാല നമ്മുടെ എല്ലാ അമലുകളെയും നമ്മിൽ നിന്നും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾ പരിശുദ്ധ ഖുർആാൻ പാരായണങ്ങളാണെങ്കിലും നിസ്കാരങ്ങളാണെങ്കിലും എല്ലാം തന്നെ അള്ളാഹു നമ്മിൽ നിന്നും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് നാം പറയാൻ ആഗ്രഹിക്കുന്നത് ആമുഖ ഭാഷണം നീട്ടിക്കൊണ്ടു പോകാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നാം പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് റസൂർലാഹി സൊല്ലാഹി വസല്ലാമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക എന്നുള്ളത് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചാലും പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് റസൂൽഹി സൊല്ലാഹ് അലഹി വസലമാ തങ്ങളുടെ മേൽ ഹദീസ് ചൊല്ലുന്നതിൻ്റെ പവിത്രതകളെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ഹദീസുകൾ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിരന്തരം നമുക്ക് നമ്മുടെ നമ്മുടെ ഒരുപാട് ക്ലാസുകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാലും പറയുകയാണ് നിരന്തരം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹദീസുകൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വ മേൽ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പ്രതിഫലങ്ങളെ സംബന്ധിച്ചും ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കറിയുമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനായിട്ട് റസോർ ഉള്ളാഹിതങ്ങൾ ആരെയാണ് എണ്ണിയത് എന്ന് നിങ്ങൾക്കറിയുമോ മഹാനായ റസോർ ഉള്ളാഹിദങ്ങളുടെ ഹദീസ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനായിട്ട് മഹാനായ റസോറുള്ളാഹിദ് എണ്ണിയത് എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ എന്നാണ് അല്ലേ അത് എത്ര മോശമായ സ്വഭാവമാണത് നമ്മൾ നമ്മളിൽ പലർക്കുമുള്ളതാണ് നമ്മളിങ്ങനെ പിന്നെ ഒരു സദസ്സിൽ പോയിരുന്നാൽ ഒരു പ്രഭാഷകൻ അത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുഹമ്മദ് നബി മുഹമ്മദ് നബി എന്നിങ്ങനെ പല തവണ ആവർത്തിച്ച് പറയുന്നുണ്ടാകും പക്ഷെ നമ്മൾ നമ്മുടെ വായക്കാ സമയത്ത് ഒരു അനഃഖവും ഉണ്ടാവുകയില്ല നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ല മുഹമ്മദ് നബി എന്ന് നമ്മൾ എവിടെ കേട്ടോ മുഹമ്മദ് എന്ന് എവിടെ കേട്ടോ അവിടെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കോറണം അത് എനിക്കും നമുക്കൊക്കെയുള്ള ഒരു വലിയ നിർബന്ധമായ കാര്യമാണ് സ്വലാത്ത് ചൊല്ലൽ വളരെയധികം അത്യാവശ്യകരമായ കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മഹാനായ തങ്ങളുടെ മേൽ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് റസൂറുല്ലാഹിത്തങ്ങൾ നമുക്ക് നമു നമുക്ക് വേണ്ടി റസൂറുല്ലാഹി തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി റസൂർ ഉള്ളാഹിത്തങ്ങൾ മാറ്റിവെച്ച തങ്ങളുടെ വിയർപ്പുകളും തങ്ങളുടെ ആരോഗ്യവും എല്ലാം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ റസൂറുല്ലാഹി തങ്ങളോട് എത്ര പകരം കൊടുത്താലും അങ്ങോട്ട് മതിയാവുകയില്ല റസൂർ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ് നമ്മൾ സ്നേഹിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് റസൂർ ഉള്ളാഹിത്തങ്ങളോടാണ് റസൂറുല്ലാഹി തങ്ങളെ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ തങ്ങളോട് സ്വലാത്ത് ചെല്ലുന്നതിലൂടെയാണ് നിരന്തരം സ്വലാത്ത് ചെല്ലണം എത്ര സ്വലാത്തൊരാൾ ചെല്ലയോ അയാൾക്കത് അത്രയും വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നാം ആദ്യം തന്നെ മനസ്സിലാക്കണം ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ റസൂൾ ഉല്ലാഹിതങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ നമ്മളടക്കം തസക്കിയ ഓൺലൈൻ കോഴ്സിലെ പ്രിയപ്പെട്ട മ്മ്മിനി മുമ്മിനാത്തുകളെ നമ്മളടക്കം നമ്മൾ എവിടെ മുഹമ്മദ് നബി എന്ന് വായിച്ചാലും കേട്ടാലും അവിടെ നമ്മൾ ആ സമയത്ത് സ്വലാത്ത് ചെല്ലണം അത് റസൂർല്ലാഹി തങ്ങളോടുള്ള ഒരു ആധരവിന്റെയും റസൂർള്ളാഹി തങ്ങളോടുള്ള ഒരു മഹബത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ അടയാളമാണ് തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും നമുക്കെന്തിനാണ് സ്വലാത്ത് ചെല്ലാൻ മടി നമ്മൾ എന്തിനാണ് സൊലാത്ത് ചെല്ല മടിക്കുന്നത് അള്ളാഹുതാല പറഞ്ഞിട്ടില്ലേഹത്തു അലഹി വസ്ലീമു തസ്ലീമ തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലാ ഇക്കത്തുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും ഏ സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലു എന്ന മഹാനായ അള്ളാഹു സുബാനഹുഅഅഅത്താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ പറയുകയാണ് എന്നിട്ടാണോ നമുക്ക് മടി അള്ളാഹും മലാ ഇക്കത്തും അവിടെ നിരന്തരം നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് പക്ഷേ നബിതങ്ങളുടെ ഉമ്മത്തിൽ ഉമ്മത്തിൽ നമുക്ക് മേൽ സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുന്നില്ല നമുക്കറിയുമ്പോൾ റസൂറുള്ള എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹുത്തെ ആല ഓരോ ദുആകൾ കൊടുത്തിട്ടുണ്ട് ആ ധുവാ ആ പ്രവാചകന്മാർ അതു ആ ചെയ്താൽ എന്തായാലും ഉത്തരം ഉറപ്പാണ് അതിനുള്ള ഉത്തരം ഉറപ്പാണ് പക്ഷേ എല്ലാ പ്രവാചകന്മാരും അതിനെങ്ങനൊക്കെ അത് ആ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതകാലത്ത് തന്നെ പക്ഷേ മഹാനായ റസൂർ തങ്ങൾ ആ ധു ആനെ അള്ളാഹുവിന്റെ ആ ഒരു വലിയ ഓഫറായ ആ ധു ആനെ മഹാനായ തങ്ങൾ പരലോകത്തിലേക്ക് മഹഷറയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്തിന് തന്റെ ഉമ്മത്ത് മഹിഷറയിൽ അവരിങ്ങനെ ഹിസാബിന് സമയത്ത് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോ റസൂറുള്ളാഹിതങ്ങൾക്ക് നമ്മോട് അത്രത്തോളം പ്രതിബദ്ധത റസൂറുള്ള തങ്ങൾ കാണിച്ചിട്ടുണ്ട് അത്രത്തോളം സ്നേഹവും അത്രത്തോളം ബഹുമാനം ലഭിതങ്ങളെ നമ്മോട് കാണിച്ചിട്ടുണ്ട് ആ ഒരു സ്നേഹം അതിലിരട്ടിയായി അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും വളരെയധികം ചെയ്യേണ്ടതായ കാര്യം മഹാനായ റസൂർഹി സാഹു അലൈഹി വസ്ലാം സ്വലാത്ത് ചൊല്ലുന്നതിന് എത്രത്തോളം പ്രതിഫലമാണ് തങ്ങൾ ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം പ്രതിഫലമാണ് മൻസൊല്ലാ അലയ്യ സ്വലാത്തൻ സൊല്ലാഹു അലിഹി അഷ്റൻ എന്നാണ് ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ അള്ളാഹുത്തെ ആല പത്ത് സ്വലാത്ത് ചൊല്ലും എത്ര വലിയ ഓഫറാണ് ഒരു സ്വലാത്തിലൂടെ പത്ത് സ്വലാത്ത് കിട്ടുക അപ്പൊ പത്തെണ്ണം ചെല്ലിയാൽ നൂറാണ് നൂറെണ്ണം ചൊല്ലിയാൽ ആയിരം എണ്ണാണ് ആയിരം ചെല്ലിയാൽ പതിനായിരം ആണ് അങ്ങനെ അങ്ങനെ പോകും ഒരു സ്ലാത്തിന് പത്തെണ്ണം നമുക്ക് അള്ളാഹു ചൊല്ലിയാണ് അതുകൊണ്ട് നമുക്കൊക്കെ മടിയാണ് സ്വലാത്ത് ചെല്ലാൻ നമുക്കൊക്കെ ഒരു സമയമെടുത്ത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ മേലിലേക്ക് സ്വലാത്ത് ചെല്ലാൻ മടിയാണ് പ്രിയപ്പെട്ട മുഖ്മനിങ്ങളെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മുന്നൂറ് സ്ലാത്തെങ്കിലും ഞാനും നിങ്ങളും ഞാനടക്കം ആദ്യം എന്നോട് പറയുകയാണ് ഞാൻ അടക്കം നമ്മുടെ നബിതങ്ങളുടെ മേരിലേക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേരിലേക്ക് നമുക്ക് സ്വലാത്ത് ചെല്ലാൻ സാധിക്കണം മനുസല്ലാ അലഹിയ സൊലാത്തൻ സൊല്ലാഹു അലഹി അഷ്റൻ ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുഅല പത്ത് സ്വലാത്ത് ചൊല്ലുമെന്നാണ് മഹാൻ ആര തങ്ങൾ പറഞ്ഞത് ഈ പരലോകത്തെത്തിയാൽ നമ്മളൊക്കെ മാഴ്ശറിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഏറ്റവും സ്ഥാനമുള്ളവര് മേൽ സ്വലാത്ത് ാണ് അതുകൊണ്ടാണല്ലോ മഹാനായ റസൂർള്ളാഹിതങ്ങൾ പറഞ്ഞത് കിയാമത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട ആൾ ദുനിയാവിൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവരാണ് കിയാമത് നാളിൽ മഹ്ഷറയിലെത്തുമ്പോ ുമായി ഏറ്റവും ബന്ധപ്പെട്ട എന്നോട് ഏറ്റവും അടുത്ത ആൾക്കാർ അക്സർഹും അലയ്യ സൊലാത്തൻ എന്റെ മേലെ സ്വലാത്തിനെ അധികരിപ്പിച്ച ആൾക്കാരാണെന്ന് മഹാനായ റസൂർലാഹി തങ്ങൾ അവരിൽ നമ്മൾ ഉൾപ്പെടുത്തണം അവരിൽ നമ്മൾ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം പരലോകത്തെത്തുമ്പോൾ റസൂർലാഹി തങ്ങളോട് അടുപ്പമുള്ള റസൂർലാഹിദ്ക്ക് തോണ തോന്നണം ഇതെന്റെ മേലെ സ്വലാത്ത് ചെല്ലിയ എൻ്റെ കൂട്ടുകാരനാണ് അതുകൊണ്ട് റസൂറുല്ലാഹി തങ്ങളോട് ഖിയാമത്ത നാളിൽ അടുപ്പമുള്ളവരിൽ സ്വലാത്തിലൂടെ നമ്മൾ അതിലേക്ക് എത്തണം അള്ളാഹു സുബാന അതിന് തോഫീഖ് നൽകുമാറാകട്ടെ നല്ലണം സൊലാത്ത് ചെല്ലാനും റസൂർള്ളാഹി തങ്ങളെ ഒരുപാട് സ്നേഹിക്കാനും റസൂർ നമുക്കല്ലാഹു താര തോഫിക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് സൊലാത്തിൻ്റെ മഹത്വം ഒട്ടും കുറയുന്നില്ല ഇവിടെയൊന്നും തീരുന്നില്ല സൊലാത്തിൻ്റെ മഹത്വവും അതിൻ്റെ പവിത്രതയൊന്നും ഒരുപാട് പവിത്രതയും മഹത്വുമാണ് സൊലാത്തിനുള്ളത് ഇന്ന ഫലി അയ്യാമിക്കും നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ എൻ്റെ മേൽ പ്രത്യേകിച്ച് സ്വരാത്ത് ചെല്ലണം എന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച രാവുകളിലൊക്കെ നമ്മുടെ ചുറ്റുകളിലുള്ള പള്ളികളിലൊക്കെ നിരന്തരം സ്വലാത്ത് പണ്ട് കാലങ്ങൾക്ക് മുതലേ വരുന്നത് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം സ്വരാത്ത് ചെല്ലാൻ പറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായ സ്വലാത്തുകൾ ഒരുപാട് സ്വലാത്തുകളുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലേണ്ട സ്വലാത്തുണ്ട് കഹഫ് സൂറത്തോതിന് ശേഷം ചൊല്ലേണ്ട സ്വലാത്തുണ്ട് അങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട് അതുകൊണ്ട് അതിനൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും പതിവാക്കേണ്ടതുണ്ട് ഒരൊറ്റ ചരിത്രവും കൂടി നാം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ ഒരു സുഹാബി റസൂർ അള്ളാഹി സുല്ലാഹുലഹി വസലമാ തങ്ങളുടെ അടുത്ത് വന്നിട്ട് റസൂർ അള്ളാഹി തങ്ങളോട് പറഞ്ഞു നിബിയെ ഞാൻ എൻ്റെ ധാന് നാലിലൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുകയാണ് അത് പോരെ എന്ന് ചോദിച്ചപ്പോൾ റസൂർ തങ്ങൾ പറഞ്ഞു നീ അതിലും കൂട്ടാണെങ്കിൽ നിനക്ക് അത് ഹയറാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് പിന്നെ നാലിൽ രണ്ട് ഭാഗമാക്കി വീണ്ടും ചോദിച്ചു അപ്പം നിബി തങ്ങൾ പറഞ്ഞു നീ അത് കൂട്ടാണെങ്കിൽ നിനക്ക് ഹയറാണ് വീണ്ടും പറഞ്ഞു അദ്ദേഹം അത് മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗവും ി അബിതങ്ങൾക്ക് വേണ്ടിയുള്ള ദുആക്കി പറഞ്ഞു നീ അത് ഇനിയും കൂട്ടുകയാണെങ്കിൽ നിനക്ക് ഹൈറാണ് അദ്ദേഹം അങ്ങനെ വന്ന് പറഞ്ഞു തങ്ങളെ എൻ്റെ ദുആൻ്റെ മുഴുവൻ ഭാഗവും നാലിൽ നാല് ഭാഗവും സ്വലാത്താണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് റസൂർ ഉള്ളാഹിതങ്ങൾ അദ്ദേഹത്തിന് ആശംസിക്കുക പ്രാപ്തികയുണ്ടായി അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് ഒരാൾക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും സ്വലാത്താൻ അത് തമാശയിൽ ചൊല്ലിയാലും സ്വലാത്താണ് ആരോ കാണിക്കാൻ വേണ്ടി ചൊല്ലിയാലും സ്വലാത്ത് സ്വലാത്ത് തന്നെയാണ് അതിന് പ്രതിഫലം മറ്റു ദിക്കലുകളൊന്നും അങ്ങനെയല്ല പക്ഷേ സ്വലാത്ത് അത് ഞാനിപ്പോൾ ഒരാളെ കാണിക്കാൻ വേണ്ടി ചൊല്ലുകയാണെങ്കിലും സ്വലാത്തിന് അതിൻ്റെതായ പ്രതിഫലം കിട്ടും ഇനി തമാശയിൽ ചെല്ലുകയാണെങ്കിലും സ്വലാത്തിന് അതിൻ്റെതായ പ്രതിഫലം കിട്ടും ഇനി കാര്യത്തിൽ ചെല്ലുകയാണെങ്കിലും അതിന് അതിൻ്റെതായ പ്രതിഫലവുമുണ്ട് വാഹു സുബാന ഹു ഒരുപാട് സ്വലാത്ത് ചെല്ലാനുള്ള നൽകുമാറാകട്ടെ സൂർ തങ്ങൾ ഒരുപാട് സ്നേഹിക്കാനും തങ്ങളോട് അടുപ്പമുള്ളവരിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലമീൻ അസ്സലാ വരഹമുല്ലാ താലി വാഹന